Hi friends, ഇന്ന് നമ്മൾ Aviculture Association of Kerala 2022 എറണാകുളം ചാപ്റ്റർ ടൂറിന് പോകാൻ തയ്യാറാവുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള 4 ഫാംസ് വിസിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നമുക്കറിയാം ഒരുപാട് ഫാംസ് ഉണ്ട്, ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സ് ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ പരമാവധി ഒരു 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ ഫാംസ് എല്ലാം നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറേ അവരുടെ ബേഡ്സും അവർ വളർത്തുന്ന രീതിയും അവരുടെ പറ്റുന്ന ട്രിപ്പ് നല്ല എൻജോയ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. കം. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചാപ്റ്റർ പ്രസിഡന്റിനെ സ്വാഗതം പറയുന്നതിന് ക്ഷണിച്ചോളൂ. അപ്പൊ നമ്മള് ഓരോ ഫാമിലി പോകുമ്പോഴും അത് കണ്ടു മനസ്സിലാക്കാനും അതിന്റെ വിവരങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. എങ്കിലും സന്തോഷം ഇങ്ങനെ ഒരു ടൂറിൽ പങ്കെടുക്കാനും ഇതുപോലൊരു പക്ഷി പരിപാലന കൂട്ടായ്മയോട് ഒരുമിച്ച് ഒരു ടൂർ പോകാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കുറച്ച് ഗ്രേ പാർക്ക്, മക്കാവുണ്ട്, കോണൂർസ് കുറച്ചുണ്ട്, പിന്നെ മൈസ്, ഹാംസ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാവുന്ന. സജിത്ത് എന്നാണ്, ഞാൻ മട്ടാഞ്ചേരിയാണ് സ്ഥലം. ഞാൻ നിങ്ങളുള്ള ബ്രീഡറല്ല, അപ്പൊ എന്താ പറയാ, ഞാൻ എറണാകുളം ചാപ്റ്ററില് കമ്മിറ്റിയിലുള്ളതാണ്. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ എ.കെ. തുടങ്ങിയ ഒരു ഏകദേശം ഒരു 7 വർഷം ആ സമയം തൊട്ട് തന്നെ അസോസിയേഷനിലുള്ളതാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് എ.കെ. ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ, ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എറണാകുളം മാത്രമല്ല, എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പറയുന്ന പുതിയ മെമ്പേഴ്സും അതുപോലെ തന്നെ എല്ലാവരും, പിന്നെ എല്ലാവർക്കും ഏകദേശം എന്നെ അറിയാം. എന്നെ നാട്ടിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അത് വേറെ എല്ലാ ഗ്രൂപ്പിലും. എൻ്റെ പേര് മിഥുൻ, വരാപ്പുഴയാണ് വീട്. ഞാൻ ആദ്യമായിട്ട് പക്ഷി വളർത്തൽ തുടങ്ങിയത് 4 ക്ലാസ്സിൽ വെച്ചിട്ട് തുടങ്ങിയാണ്. പ്രാവുകളായിരുന്നു അന്ന് താല്പര്യം. അന്ന് ആദ്യത്തെ ഒരു അസോസിയേഷൻ ആൽബേറ്റ്സിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ സെൻറ്റ് ആൽബേറ്റ്സിൻ്റെ അടുത്തു നിന്നുള്ള പ്രാവിനെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഇന്ന് റഷീദിക്ക, ശ്രീചേട്ടൻ, പിന്നെ ചെറിഞ്ചേട്ടൻ. അപ്പോൾ അതിനുശേഷം ആണ് ഈ തത്തയുടെ ഫീൽഡിലേക്ക് വന്നത്. കുറച്ച് കൊന്യൂഴ്സൊക്കെയാണ് ഉള്ളത്. കൊന്യൂഴ്സ്, ഗ്രേ പാരറ്റ് ഇങ്ങനെയൊക്കെ വളർത്തി ആസ്വദിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവരും പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാൻ കുറേ കാലങ്ങളായിട്ട് പുറത്തായിരുന്നു, മിഡിൽ ഈസ്റ്റിലായിരുന്നു. അവിടെയും താമസിച്ചിരുന്ന ഫ്ലാറ്റിലാണെങ്കിൽ പോലും ഒരു 8-10 പക്ഷികളെ വളർത്തുന്ന സാഹചര്യം, അതിനോട് അത്രത്തോളം ഒരു ബന്ധവും സൗഹൃദം ഉണ്ടായിരുന്നു. വീട്ടിൽ നാട്ടിലില്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും വീട്ടിൽ തൃപ്പൂണിത്തുറയുള്ള വീട്ടിൽ ചെറിയ ബഡ്ജീസിൻ്റെ ഒരു ചെറിയ കോളനിയൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടോ ഇതുപോലെ തന്നെ അവിടെ പകർത്താൻ പരിപാടി Stalam fix aya? Illa, stalam fix aayilla. Ende kayilullathu korchu ponnukalukku undu, African lovebirds undu. Njan saadha reethiyil thanneyanu valakkunnathu. Kodakkani ennu parayunna sthalam. Ende വീട്ടിൽ വളർത്തുന്ന ബേർഡ്സുകളെ സംരക്ഷിക്കുക. Bike color ungal vithyasam theyum. Bike la white varum, white varum. Idella 11 dollar. Dey kodichirunnu ee angle innu edutha. Njan arnurilla saadharana enna kondana jeekal. Rendu male female adu kondana joyakal menne ivda kodana njan arnurilla nokki. இப்போ வந்து 25 days Jangan beli berlebihan, jangan parah macam apa ni. Ina awak awak cakap, awak macam terus.